നമസ്കാരം. ഭാരതം നവരാത്രി ആഘോഷത്തിൻ്റെ നിറവിലാണ്. കഴിഞ്ഞ 9 രാത്രികളിലായി വ്യത്യസ്ത രൂപങ്ങളിലുള്ള ദേവീഭാവങ്ങളെ ആവാഹിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ആ 10-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്, വിജയദശമി ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇക്കുറി വളരെയധികം പ്രത്യേകതകളുമായാണ് നവരാത്രി വന്നത്. കാര്യം മഹാനവമിയുടെ ഒരു ദൈർഘ്യം ഒരു പകലിനും അപ്പുറത്തേക്ക് നീണ്ടു എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. വിജയദശമി ശരിക്കും ഇന്ന് തുടങ്ങിക്കഴിഞ്ഞെങ്കിലും കേരളത്തിൽ നാളെയാണ് വിജയദശമി ആഘോഷമെങ്കിലും ഇന്ന് വിജയദശമി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 6:30-7 മണി ആ സമയം വരെയാണ് വിജയദശമിയുടെ ഒരു മുഹൂർത്തമുള്ളത്. ആ ഒരു മുഹൂർത്തത്തിലാണ് വിദ്യാരംഭം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ നവരാത്രി ആഘോഷങ്ങൾ ഭാരതത്തിൽ പല കോണിൽ പല ഭാഷയിൽ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലുമൊക്കെയാണ് ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കുക. കേരളത്തിൽ ഇതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ബൊമ്മക്കുലു ഒരുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇതൊരു തമിഴ് ആചാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ചും ബ്രാഹ്മിൻസ് കൂടുതലായി അധിവസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ബൊമ്മക്കുലു ഒരുക്കുന്ന ഒരു ചടങ്ങുള്ളത്. പാലക്കാട് അഗ്രഹാരങ്ങളിലും അതുപോലെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള തെരുവോരങ്ങളിലുമൊക്കെ അവിടെയുള്ള ബ്രാഹ്മണ ഭവനങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ബൊമ്മക്കുലു ഒരുക്കുന്ന ഒരു ചടങ്ങ് നവരാത്രിയിലെ പതിവ് കാഴ്ചയാണ്. പക്ഷേ ഈ ബൊമ്മക്കുലുവിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബാലരാമപുരത്തിനടുത്തുള്ള അവധൂത് പ്രസാദ് എന്ന ഒരു യോഗ്യവര്യൻ്റെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ആശ്രമത്തിൽ ഒരുക്കിയ ഒരു ബൊമ്മക്കുലുവിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയാനുള്ളത്, ഭൂമിയിലെ സകല ചരാചരങ്ങളിലും ഒരു ദേവിയുടെ അംശമുണ്ട്, അല്ലെങ്കിൽ ഒരു ശാക്തേയ ഭാവമുണ്ട്. ആ ഒരു ശക്തിയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ് ഭൂമിയിലെ ഓരോ പരമാണുവിലും നിറഞ്ഞിരിക്കുന്നത് എന്നൊരു സങ്കല്പത്തിൽ, ആ ഒരു ഊർജം അങ്ങനെയാണ് എന്ന ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ബൊമ്മക്കുരു ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൊമ്മക്കുരുവിൽ ഈ ഭൂമിയിലെ സർവചരാചരങ്ങളും, അത് മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ ഉൾപ്പെടെയുള്ള രൂപങ്ങൾ ഈ ഒരു ബൊമ്മക്കുരുവിൻ്റെ ഭാഗമാകുന്നുണ്ട്. നമുക്കെന്തായാലും ആദ്യം ആ ബൊമ്മക്കുരു അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം അതിനെക്കുറിച്ച് എന്താണ് ഇത് ഒരുക്കിയ അവധൂത് ഗുരുപ്രസാദിന് പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഘോഷിച്ച് വരുന്നതാണ് നവരാത്രി. ഓരോ പേരിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റ്. ദസറയെന്നും കാളിപൂജ എന്നും കേരളത്തിലെ ബൊമ്മക്കുലുകൾ ഒരുക്കുന്ന ഇടങ്ങളുണ്ട്. അതത്ര ഫേമസും അല്ലെങ്കിൽ പോലും കുലുക്കൾ ഒരുക്കുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. സൗത്ത് സൈഡാണ് കുറച്ചുകൂടി കൂടുതൽ, അതായത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ആ ഭാഗങ്ങളിലാണ് കുറച്ച് കൂടുതൽ ഉള്ളത്. എന്നാലും കേരളത്തിൽ പലയിടത്തും ഗുലുക്കൾ ഒരുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെയും ഗുലു ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷം ചെയ്യുന്നത് പോലെ. കുറച്ച് വ്യത്യാസമുണ്ട്, നമ്മളുടെ ഗുലു സങ്കല്പം ഇവിടെ ബൊമ്മഗുലു ഒരുക്കിയിരിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം എന്താണ് ആ വ്യത്യാസം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നവരാത്രി, നവഗ്രഹം, നവദുർഗ, നവധാന്യം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ആ ഒരു സങ്കല്പങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവിൻ്റെ പടികൾ പറയാൻ പറ്റും. 9 പടികളുണ്ട്. 9 പടികളിലാണ് ഈ ഗുരു ബൊമ്മകൾ എല്ലാം ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത്.
ഇതില് നവരാത്രിയുടെ ബൊമ്മകുലു ഒരുക്കുമ്പോൾ തന്നെ മൂന്ന് ദേവതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദുർഗ, കാളി, അതല്ലെങ്കിൽ ലക്ഷ്മി, സരസ്വതി. ഇങ്ങനെ മൂന്ന് സങ്കല്പങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യത്തെ മൂന്ന് ദിവസം കാളി, രണ്ടാമത്തെ മൂന്ന് ദിവസം ലക്ഷ്മി, ലാസ്റ്റ് മൂന്ന് ദിവസം സരസ്വതി. ആ രീതിയിലായിരിക്കും പൂജ കൊടുത്ത് പോകുന്നത്. ഇവിടെ ധ്യാന സെൻറ്റർ ആയത് കാരണം ഈ മൂന്ന് സങ്കല്പങ്ങൾക്കും സത്വ, രജോ, തമോ ഗുണങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് കാണുന്നത്. ഈ സത്വ, രജോ, തമോ ഗുണങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഊർജങ്ങളാണ്, ഒറ്റ ഊർജം തന്നെയാണ്. ആ ഊർജത്തിൽ ഡിഫറൻ്റായിട്ട് വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണ വ്യത്യാസമാണ് ഈ സത്വ, രജോ, തമോ ഗുണം എന്നുള്ള രീതിയിൽ പ്രകടമായത്. അതുകൊണ്ട് ഈ മൂന്ന് ഐഡൻറ്റിറ്റിയല്ല, ഒറ്റ ഐഡൻറ്റിറ്റിയിലുള്ള മൂന്ന് സ്വഭാവങ്ങളാണ്. ഊർജം ഡിഫറൻ്റായിട്ട് കമ്പൗണ്ട് ചെയ്തപ്പോൾ ഉണ്ടായ സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലാകമാനം നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടികളും. അതിൽ ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ ഒരു വ്യത്യാസമില്ല, കാരണം ഊർജത്തിൻ്റെ കോമ്പിനേഷനിലുണ്ടായ സൃഷ്ടികളാണ്. അപ്പോൾ ഈ ഗുരുവിന് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം പ്രകൃതിയിലുള്ള പല സാധനങ്ങളും, മണ്ണായിരുന്നാലും വിത്തായിരുന്നാലും മുളച്ചു വരുന്ന ചെടികളായിരുന്നു, നവധാന്യത്തിലെ ചെടികളായിരുന്നാലും കല്ലായിരുന്നാലും പുല്ലായിരുന്നാലും പറക്കുന്നതും വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതും വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതും ചാടുന്നതും നാലുകാലി നടക്കുന്നതും ഉരകങ്ങളും രണ്ടുകാലി നടക്കുന്നതും യോഗിമാരും ടോയ്സുകളും ഇതെല്ലാം ഒരേപോലെ ഒരേ പ്രാധാന്യത്തോടെയാണ് ഗുരു സ്റ്റാൻഡിൽ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് എല്ലാം വന്നത് നാമരൂപാദികളിൽ കൂടി നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോഴുമാണ് ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം വന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഊർജമാണ് ഇതിൻ്റെ മേക്കർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻസിന് ഒരു പ്രസക്തി ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ റിലീജിയസ് കോൺസെപ്റ്റിന് പ്രസക്തി ഇല്ല, നാഷണാലിറ്റിക്ക് പ്രസക്തി ഇല്ല. കാര്യം ഇതെല്ലാം ഊർജത്തിൽ നിന്നുണ്ടായതാണ്. ഈ ഊർജം പോലും എവിടെ നിലനിൽക്കുന്നു, ആരുടെ ഡയറക്ഷൻ പ്രകാരമാണ് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്, ഒരു ബോധമുണ്ട്. അതിന് ബ്രഹ്മമെന്നോ സൈലൻസ് എന്നോ ശൂന്യം എന്നോ പല ചിന്താഗതി ഉള്ള ആൾക്കാരും പല സ്കൂൾ ഓഫ് തോട്ടുള്ള ആൾക്കാരും പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ ഗൊലൂല് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഊർജത്തെയും ആ ബോധത്തെയും അറിയുക എന്നുള്ളതാണ്. നാമരൂപാധിയിൽ കൂടി കാണുന്ന ഒന്നിനെയും കാണുക, വിസിബിളായിട്ടിരിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ള അർത്ഥത്തിലെടുത്തിട്ട് അതിൻ്റെ പിന്നിൽ ഇൻവിസിബിളായിട്ടിരിക്കുന്ന ബോധത്തെയും ഊർജത്തെയും അറിയുക എന്നുള്ളതാണ്. അതിന് ഒരു സാധകൻ എന്ത് ചെയ്യണം? ശാന്തമായ മനസ്സോടെ പീസ്ഫുള്ളി മനസ്സും സൈലൻ്റ് ആക്കിയിട്ട് ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോഴത് ഫീല് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുന്നവനും കാണുന്നതും എല്ലാം ഒരേ ഊർജത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ബോധം അവനിലൂടിക്കും. അത് തന്നെയാണ് നമ്മൾ നവരാത്രിയിൽ ഒരുക്കുന്ന ബൊമ്മക്കുലിൽ കൂടി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരു ബൊമ്മക്കുലു തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. നവരാത്രി കാലത്തെ ഏറ്റവും വേറിട്ട ഒരു കാഴ്ച തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്തുള്ള അവധൂത് ഗുരുപ്രസാദിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ധ്യാന മണ്ഡപത്തിലാണ് ഈ ഒരു ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത്. ഇത് നവരാത്രിയിൽ ആ 10 ദിവസവും ഇവിടെ പ്രത്യേകം പൂജകളും വഴിപാടുകളും ഒക്കെയുണ്ട്. ലോകമെങ്ങും നവരാത്രി ആഘോഷിക്കുമ്പോൾ ഇവിടെ ഇത്
ഇവിടുത്തെ ഒരു ഒറ്റപ്പെട്ട കാഴ്ചയായി നവരാത്രി കാലത്തെ വേറിട്ട ഒരു കാഴ്ചയായി നമ്മുടെ മുന്നിലേക്ക് നിറയുകയാണ്. വെബ് ഡെസ്ക് തത്വമായി.